Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare Hare Vasudeva Sudam Devam Hamsajanuramardhanam Devaki Paramanandam Krishnam Vande Jagalgurum Sri Guru Ayurappa Saranam Sri Krishna Karnamrutham Slokam 61 പീലി കണ്ണുമണിഞ്ഞു പിള്ളർ നടുവേ കണ്ണൻ കളിക്കുന്നതും ശീലക്കേടുകൾ മേൽക്കുമേലനുദിനം വെവ്വേറെ കാട്ടുന്നതും ബാലക്കാമിനിമാർ വിഴുത്ത തുകിൽ വാരിക്കൊണ്ടൊളിക്കുന്നതും ചാലയെ കൺമിഴികൊണ്ടു കൺമതിനു ഞാനെന്നീ കൊതിക്കുന്നുവാൻ ശ്രീഹരിയേ നമ. കണ്ണൻ മയിൽപ്പീലി അണിഞ്ഞ് അനേകം ലീലകൾ ആടുന്നതും കൃഷ്ണനെ ഭർത്താവായി കിട്ടണമെന്നാഗ്രഹിച്ച് യമുനാതീരത്ത് കാത്യായനി ദേവിയെ ഉപാസിച്ച് സമാപന ദിവസം നദിയിൽ കുളിക്കാനിറങ്ങിയ വ്രജസുന്ദരിമാർ അഴിച്ചുവെച്ച മുഷിഞ്ഞ വസ്ത്രം വാരി കൊണ്ട് ഓടി ഒളിക്കുന്നതും ആയ കാഴ്ചകൾ എത്ര കാലമായി ഞാൻ കാണാൻ കൊതിക്കുന്നു. ശ്ലോകം 62. ചൊല്ലിയേറും ബ്രാഹ്മണ സ്ത്രീ ജനമവർ വശമാക്കിയിടമന്നംപുജിപ്പാൻ നല്ലോരു ഔത്സുക്യമുൾക്കൊണ്ടൊരു ദിവസമെഴുന്നള്ളി ദൂരം വനാന്തി മെല്ലെ ഗോപാലരും ഗോക്കളും അതിനിടയേർന്നെട്ടനും താനുമായി ചേർന്നുല്ലാസം പൂണ്ടു മേവിയിടിന തിരുവുടൽ കണ്ടാവ് കൺ കണ്ടൊരുന്നാൾ. ശ്രീഹരേ നമ. കേൾവി കേട്ട ബ്രാഹ്മണ സ്ത്രീകൾ ബഹുബൽ ഭക്തന്മാരെന്ന് ഭഗവാൻ അറിഞ്ഞിരിക്കുന്നു. അവർ ഒരുക്കുന്ന ഭക്ഷണം ആസ്വദിക്കാൻ ഒരു ഉപായം അവരെ അനുഗ്രഹിക്കണം എന്ന ഉദ്ദേശവും. അതിനാൽ എട്ടനും ഗോപാലരുമായി വനത്തിലൂടെ അവരുടെ വാസസ്ഥാനത്തേക്ക് ചെല്ലുന്ന ആ ദൃശ്യം ഒരു നാൾ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ. ശ്രീഹരേ നമ നാരായണ 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 നാരായണ. ശ്ലോകം 63. കുഞ്ചിക്കൺ കൊണ്ട് കുഞ്ചിപ്പശുപരോടു കളിച്ചും മുദാവല്ലവീനാം വഞ്ചിച്ചും ചിത്തപത്മം മധുര മുരളി കൊണ്ടാകെ വിഷം ജയിച്ചും കുഞ്ചിക്കൈ കൊണ്ട് കുന്നിൻ കുട തിരുമുടിയിൽ ചൂടി നിന്നോരു നിന്മയി നെഞ്ചിൽ തോന്നീണ ആബൽഗണമനവധിയായി വന്നു വീഴുമ്പോഴെല്ലാം. ശ്രീഹരേ നമ. ഗോപകിടാങ്ങളോട് കണ്ണുകൾ തമ്മിൽ ഗോഷ്ടി കാണിച്ച് രസിച്ചും ഗോപപെൺകിടങ്ങളുടെ ശുദ്ധഹൃദയങ്ങളെ സരസമായി അപഹരിച്ചും മധുര ഗാനം കൊണ്ട് വിശ്വമാകെ മോഹിപ്പിച്ചും കുഞ്ഞിക്കൈകൊണ്ട് ഗോവർദ്ധന പർവ്വതം ഒരു കൊടിയെന്ന പോലെ പിടിച്ച് ഗോപന്മാരെയും ഗോക്കളെയും ഗോവത്സങ്ങളെയും രജവാസികളെയും രക്ഷിച്ചതും ഗോവർദ്ധന പൂജ ചെയ്യിപ്പിച്ചതും ദുരിതങ്ങൾ അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന എന്റെ ഹൃദയത്തിൽ അപ്പപ്പോൾ തോന്നിക്കേണമേ. ശ്ലോകം 64. വർണ്ണിക്കാവല്ല വിഷ്ണു തവ ഗുണം ഗണമോരോന്നു ശേഷന് പോലും കണ്ണിൽ കാണുന്നവർക്കെന്തിതു വിഷയതിയാമെങ്കിലും പ്രാർത്ഥയെ ഞാൻ പിന്നിൽ കൂടും ജനങ്ങൾ കഥിപൻ അവശനായി വന്നു കൈകോപ്പി വീണൂരുണ്ണിത്രിക്കാലൊരിക്കൽ മനസ്സിമമാധരിക്കായി വരേണം കൃപാബ്ധേ.
ശ്രീഹരയേ നമ വിഷ്ണു അവിടുത്തെ ഗുണങ്ങൾ ആയിരം നലകലുള്ള അനന്തനു പോലും വർണ്ണിക്കാവുന്നതല്ല. ഗോവർദ്ധനോ ധാരണം കൊണ്ട് ഗർവം നശിക്കപ്പെട്ട ദേവേന്ദ്രൻ പ്രായശിത്തമായി കാമധേനുവിനോടും കൂടി വൃന്ദാവനത്തിൽ ചെന്ന് ഗംഗാജലം കൊണ്ടും ദുഗ്ധം കൊണ്ടും അഭിഷേകം ചെയ്ത് നമസ്കരിക്കപ്പെട്ട ഉണ്ണികൃഷ്ണ തൃപ്പാദങ്ങൾ എന്റെ മനതാരിൽ വരയണമേ. ശ്ലോകം 65. നന്ദൻ ചെന്നങ്ങു മുങ്ങീടിന വഴി വരുണൻ തന്റെ ലോകത്ത് ചെന്നാനേരം നന്ദജന്താൻ വരുണപുരിയിൽ ഉൾപൊക്കു കൊണ്ടിങ്ങു പോന്നാൻ കൊണ്ടിങ്ങു പോന്നാൻ ബന്ധുക്കൾ കൊക്കിയും താൻ അനുഭവമുരളി ബിന്ദുനാനാദമപ്പോളെന്താ മൗവണ്ണമെന്നാകിലും അതിനുമഹം പാത്രമല്ലേ മുകുന്ദ ശ്രീഹരേനമ. നന്ദഗോപർ പ്രഭാതത്തിൽ കാളിന്നിയിൽ സന്ധ്യാകർമ്മങ്ങൾക്ക് ഇറങ്ങിയപ്പോൾ വരുണഭൃത്യന്മാർ ആഴിക്കടിയിൽ വരുണ സന്നിധാനത്തിലെത്തിച്ചു. കൃഷ്ണൻ വരുണപുരിയിൽ ചെന്നിട്ട് നന്ദഗോപരെ കൂട്ടിക്കൊണ്ടുവന്നു. വരുണൻ കൃഷ്ണനോട് കാണിച്ച ആദരവിനെ പറ്റിയെല്ലാം വ്രജവാസികളോട് നന്ദഗോപർ പറഞ്ഞു. കൃഷ്ണന്റെ വൈഭവത്തിനെ പറ്റി വീണ്ടും വീണ്ടും അറിയാൻ വ്രജവാസികൾക്ക് കഴിഞ്ഞു. ഹേ കൃഷ്ണ, അവിടുത്തെ സച്ചിദാനന്ദ സ്വരൂപം അനുഭവിച്ചറിയുവാൻ ആർത്തിപൂണ്ട ഞാനും അതിനർഹനല്ലേ. ശ്ലോകം 66. ഇന്നിൻ നിറങ്ങൾ മുരളുന്നതും ഇന്ദിരേശൻ മന്ദം തുടങ്ങിയ കുഴൽ ധ്വനിയും വനാന്തേ ഒന്നിച്ചു ചേർന്നു തരുണാക്ഷികളോട് ചെന്നാൻ വൃന്ദാവനത്തിൽ വരുവാനവർ ദൂതരോവാൻ. ഹരേ കൃഷ്ണ. വണ്ടുകൾ മുരളുന്നതും കൃഷ്ണന്റെ വേണുനാദവും കേട്ട് ഗോപികമാർ വൃന്ദാവനത്തിൽ കൃഷ്ണ സാമീപ്യത്തിൽ ഓടിയെത്തി. ഭാഗവതത്തിലെ രാസപഞ്ചാധ്യായി സംഗ്രഹമാണ് ഈ 66 മുതൽ 74 വരെയുള്ള ശ്ലോകങ്ങൾ. 67 ശ്ലോകം. തൂവെണ്ണിലാവ് വിരവൽ തെളിയുന്ന നേരം പൂവിന്നിളം പരിമളം ചൊരിയുന്ന നേരം കാർവർണ്ണനോ കാർവർണ്ണന കുഴലെടുത്തു വിളിച്ച നേരം നീൽക്കണ്ണിമാര് ഉഴറി വന്നതു കാൺമനോ ഞാൻ ശ്രീഹരയേ നമ. ചന്ദ്രൻ വേഗത്തിൽ ഉദിക്കുമ്പോൾ പൗർണമിയിൽ രുക്ഷമല്ലാത്ത സുഗന്ധം. ഗോപസുന്ദരിമാർ ബന്ധപ്പെട്ട് കൃഷ്ണന്റെ അടുത്തേക്ക് പോകുന്ന രംഗം എനിക്ക് കാണാൻ കഴിയണമേ. ശ്ലോകം 68. അംഗഭംഗി കണ്ടു കണ്ടങ്കനമാൽ പിണഞ്ഞുമേവും അങ്കനാജനത്തോടെ മനം കലർന്ന മാധവൻ. രംഗനാഥനെന്നു പേർ പുകഴ്ന്ന നാഥൻ ഇന്നെനിക്കു സംഗനാശമെന്നു ചൊന്ന മംഗലം തരേണമേ. ശ്രീഹരയേ നമ. ഭഗവാന്റെ ദേഹകാന്തി കൊണ്ട് കാമദേവൻ ഉണ്ടാക്കുന്ന മാൽ പീഡ കാമപീഡ കാമപീഡയിലകപ്പെട്ട ശ്രീകളുടെ മനസ്സോടുകൂടി സ്വമനസ്സും അനുഭവപൂർവമാക്കിയ മാധവൻ, രാസക്രീഡാരംഗത്തിന്റെ നാഥൻ, സർവേശ്വരൻ, സംസാരബന്ധമോക്ഷം എന്ന അനുഗ്രഹം ഇന്നെനിക്ക് തരയണമേ. ശ്ലോകം 69. ചെന്താമരപ്പൂമലർമാലമാലോ ചെന്താമര കണ്ണൻ അണിഞ്ഞു നന്നായി
വൃന്ദാവനത്തിരല കുഴലൂതമക്കോപ്പെന്നാകിലും ചേതസി കണ്ടിരാവോ. ശ്രീ ഹരേ നമ. ചെന്താമരപ്പൂവും വനമാലയും താമരക്കണ്ണൻ ചെന്താമരതളം പോലെ കടക്കണ്ണുകളിലേക്ക് കടുപ്പം കൂടി വരുന്ന ചുവപ്പ് നിറത്തോടുകൂടിയ കണ്ണുകളുള്ളവൻ വൃന്ദാവനത്തിൽ കുഴലൂതുന്ന ആ വേഷം എന്നെങ്കിലും എന്റെ മനസ്സിൽ കാണുമാറാകണമേ. ശ്ലോകം 70. വൃന്ദാവനത്തിൽ എഴുന്നള്ളി വിലാസമോടെ മന്ദാരമാല കുഴൽ പീലികൾ പൂണ്ടു നന്നായി പെണ്ണുങ്ങളോട് മിട ചേർന്നു നിലാവ് തോറും കണ്ണൻ കളിച്ച കളിയൻപൊടു കാൺമനോ ഞാൻ. ശ്രീഹരേ നമ. വൃന്ദാവനത്തിൽ എഴുന്നള്ളി വിലാസത്തോടെ വേണുവെടുത്ത് പീലികൾ അണിഞ്ഞ് യോഗമായ ഉപാസിതനായി ബഹുരൂപങ്ങൾ പൂണ്ട് നിലാവിൽ കളിക്കുന്ന കളി ഗോപികളെ രമിപ്പിച്ച ആ രംഗം എനിക്ക് കാണുവാൻ കഴിയുമോ? ശ്രീഹരേ നമ. പീലിക്കണ്ണുമണിഞ്ഞു പിള്ളർ നടുവേ കണ്ണൻ കളിക്കുന്നതും ശീലക്കേടുകൾ മേൽക്കുമേലനുദിനം വെവ്വേറെ കാട്ടുന്നതും ബാലക്കാമിനിമാർ വിഴുത്ത തുകിൽ വാരിക്കൊണ്ടൊളിക്കുന്നതും ചാലേ കൺമിഴി കൊണ്ടു കാൺമതിനു ഞാനിന്നേ കൊതിക്കുന്നുവാൻ. ചൊല്ലേറും ബ്രാഹ്മണ സ്ത്രീജനമവർ വശമാക്കിയിടുമന്നും ഭുജിപ്പാൻ നല്ലോരൗത്സുക്യമുൾക്കൊണ്ടൊരു ദിവസം എഴുന്നള്ളി ദൂരം വനാന്തേ മെല്ലെ ഗോപാലരും ഗോക്കളും അതിനിടചേർന്ന് എട്ടനും താനുമായി ചേർന്നുല്ലാസം പൂണ്ടുമീ വീടിന തിരുപുടൽ കണ്ടാവ് കൺകൊണ്ടൊരുന്നാൾ കൊഞ്ചിക്കൺകൊണ്ട് കുഞ്ചിപ്പശുപരോടു കളിച്ചും മുതാ വല്ലവീനം വഞ്ചിച്ചും ചിത്തപത്മം മധുര മുരളീം കൊണ്ടാകെ വിശ്വം ജയിച്ചും കുഞ്ചിക്കൈ കൊണ്ട് കുന്നിൻ കുട തിരുമുടിയിൽ ചൂടി നിന്നോരു നിന്മയി നെഞ്ചിൽ തോന്നേണമാബൽഗണം അനവധിയായി വന്നു വീഴുമ്പോഴെല്ലാം വന്നിക്കാവല്ല വിഷ്ണോ തവ ഗുണ ഗണമോരോന്നു ശേഷന് പോലും കണ്ണിൽ കാണുന്നവർക്കെന്തിതു വിഷയതിയാമെങ്കിലും പ്രാർത്ഥയേ ഞാൻ വിണ്ണിൽ കൂടും ജനങ്ങൾ കഥിവൻ അവശനായി വന്നു കൈകൂപ്പി വീണോരുണ്ണി തൃക്കാലൊരിക്കൽ മനസ്സി മമാധരിക്കായി വരേണം കൃപാബ്ദേ. നന്ദൻ ചെന്നങ്ങ് മുങ്ങീടിന വഴി വരുണൻ തന്റെ ലോകത്തു ചെന്നാനേരം നന്ദചെന്താൻ വരുണപുരിയിലുൾപ്പുക്കൊണ്ടിങ്ങു പോന്നാൻ ബന്ധുക്കൾക്കൊക്കെയും താൻ അനുഭവമരുളി ബിന്ദുനാദമപ്പോൾ എന്താ മൗവണ്ണമെന്നാകിലും അതിനുമഹം പാത്രമല്ലേ മുകുന്ദ. ഇന്നിന്നിരങ്ങൾ മുരുളുന്നതു മിന്നിരേശൻ മന്ദം തുടങ്ങിയ കുഴൽധ്വനിയും വനാന്തേ ഒന്നിച്ചു ചേർന്നു തരുണാക്ഷികളോട് ചൊന്നാൻ വൃന്ദാവനത്തിൽ വരുവാനവർ ദൂതരോവാൻ ൂവെണ്ണിലാവ് വിരവിൽ തെളിയുന്ന നേരം പൂവിണം പരിമളം ചൊരിയുന്ന നേരം കാർവർണ്ണനക്കുഴലെടുത്തു വിളിച്ച നേരം
നീൾ കണ്ണിമാര് ഉഴറി വന്നതു കാൺമനോ ഞാൻ. അംഗഭംഗി കണ്ടു കണ്ടു അനങ്കമാൽ പിണഞ്ഞുമേവും അംഗനാജനത്തോടെ മനം കലർന്ന മാധവൻ. രംഗനാഥൻ എന്നു പേർ പുകഴ്ന്ന നാഥൻ ഇന്നെനിക്കു സംഘനാശമെന്നു ചൊന്ന മംഗലം തരേണമേ. ചന്താമരപ്പൂ മലർമാലമാലോ ചന്താമര കണ്ണൻ അണിഞ്ഞു നന്നായി വൃന്ദാവനത്തിൽ കുഴലൂതും അക്കോപ്പെന്നാകിലും ചേതസി കണ്ടിതാവോ. വൃന്ദാവനത്തിലെഴുന്നള്ളി വിലാസമോടെ മന്ദാരമാല കുഴൽ പീലികൾ പൂണ്ടു നന്നായി പെണ്ണുങ്ങളോടുമിട ചേർന്നു നിലാവ് തോറും കണ്ണൻ കളിച്ച കളിയൻപട് കൺമനോ ഞാൻ. ശ്രീഹരേ നമ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ.